സർ, 10,000-ക്കണക്കിന് തൊഴിലാളികളുടെ ഉപജീവന മാർഗമാണ് കയർ വ്യവസായം. സർ, ഈ വ്യവസായ മേഖലയിൽ LDF സർക്കാർ ശ്രദ്ധാപൂർവം ഇടപെടുന്നുണ്ട് എന്നുള്ളത്, അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും ഇക്കാര്യത്തിലുള്ള ഇടപെടലിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. സർ, കഴിഞ്ഞ നാളുകളിൽ കെട്ടിക്കിടന്ന കയറും കയർ ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കുന്നതിന് 30% മുതൽ 50% വരെ ഡിസ്കൗണ്ട് നൽകി വിപണനത്തിന് സർക്കാർ സഹായിച്ചതടക്കമുള്ള നിരവധി ഇടപെടലുകൾ ഈ കാലയളവിൽ ഞാൻ ഈ സഭയിൽ വളരെ സന്തോഷത്തോട് പറയുകയാണ്. ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സർ, ഇന്ന് കയർ മേഖലയിൽ തൊഴിലവസരങ്ങൾ വളരെ കുറവാണ്. തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുവാനുള്ള നടപടി ഉണ്ടാകണം. സർ, വരുമാനക്കുറവ് മൂലം ഈ മേഖലയിൽ ജോലി ചെയ്തു വരുന്ന കുടുംബങ്ങൾ സാമ്പത്തികമായി വളരെ പ്രയാസത്തിലാണ്. മികച്ച യന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തി ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ച് വ്യവസായത്തിൻ്റെ നവീകരണത്തിന് നടപടി സ്വീകരിക്കണം. സർ, കയർപിരി മേഖലയിൽ തൊഴിലാളികളുടെ പ്രതിദിന വേതനം 350 രൂപയാണ്. സർ, 2017 ഈ കൂലി നിശ്ചയിച്ചത്. അതിൽ ത്രിഫ്റ്റ് ഇനത്തിൽ 12 രൂപ കുറച്ച് ബാക്കി 338 രൂപയാണ് ഈ തൊഴിലാളികൾക്ക് ലഭിക്കുന്നത്. കൂലി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ അടിയന്തര നടപടി അനിവാര്യമാണ്. സർ, സൊസൈറ്റികളിൽ നിന്നും വാങ്ങുന്ന കയറിൻ്റെ വിലയും ചെറുകിട ഉൽപ്പാദനങ്ങളിൽ നിന്നും വാങ്ങുന്ന ഉൽപ്പന്നങ്ങളുടെ വിലയും കൊടുത്തു തീർക്കുന്നതിന് വരുന്ന കാലതാമസം അത് ഒഴിവാക്കേണ്ടതാണ്. സർ, CRIC അംഗീകരിച്ച കൂലി മേജർ സ്ഥാപനങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. കരാർ, ദിവസ വേതനക്കാർ എന്നിവരുടെ കൂലി പുതുക്കി നൽകിയിട്ടുമില്ല. ഈ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ ബഹുമാനപ്പെട്ട മന്ത്രി അടിയന്തര മുൻകൈ ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സർ, നമ്മുടെ നാട്ടിലെ ഏറ്റവും പാരമ്പര്യമുള്ള ഒരു വ്യവസായമാണ് കയർ വ്യവസായം. കയർ വിരിക്കും തൊഴിലാളി, അവരൊരു കഥയുണ്ട്, ഉജ്ജ്വല സമരകഥ. ഒരു കാലം ഈ നാടിൻ്റെ സാധാരണക്കാരായുള്ള മനസ്സിൽ നാവിൽ തത്തിക്കളിച്ചതാണ്. സർ, ഇന്ന് ഈ കാര്യങ്ങൾ ഞാൻ പറയുന്ന ഈ വേളയിൽ ഈ മേഖലയ്ക്ക് വേണ്ടി ഗവൺമെന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അംഗീകരിക്കുമ്പോൾ തന്നെ കയർ മേഖലയെ കൂടുതൽ സഹായിക്കുവാനുള്ള നടപടിയാണ് സർ വേണ്ടത്. തൊഴിലാളികളുടെ ജോലിയും അവരുടെ വരുമാനവും വർദ്ധിപ്പിക്കുന്നതിന്, ഈ പരമ്പരാഗത വ്യവസായത്തെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ വേഗതയിൽ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഈ സബ്മിഷനിലൂടെ ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കാം. ബഹുമാനപ്പെട്ട നിയമം, വ്യവസായം, കയർ വകുപ്പ് മന്ത്രി, അംഗം ഗൗരവമായ ഒരു പ്രശ്നം തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത്. കയർ മേഖല നേരിടുന്ന പ്രതിസന്ധി ഇപ്പോൾ തുടങ്ങിയതല്ല, കുറേ കാലമായി ഈ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ആ പ്രതിസന്ധിക്ക് ശാശ്വതമായ പരിഹാരം കാണുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചിരുന്നു. അവരുടെ ഇടക്കാല റിപ്പോർട്ട് ലഭിക്കുകയും ആ റിപ്പോർട്ടിന് ആധാരമാക്കിയ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവസാന റിപ്പോർട്ട് ഇപ്പോൾ കയർ തൊഴിലാളികളുടെ സെൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതും ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതുകൂടി കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് ലഭിക്കുകയും അതിനടിസ്ഥാനപ്പെടുത്തി എല്ലാ വിഭാഗ ആളുകളുമായി ചർച്ച ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 420 കോടി രൂപയാണ് ഇപ്പോൾ ഈ 3 വർഷത്തിനുള്ളിൽ വിവിധ പദ്ധതികളായി കയർ മേഖലയിൽ വിതരണം ചെയ്തിട്ടുള്ളത്. സർക്കാരിന് പല സാമ്പത്തികമായ പരിമിതികളുണ്ടെങ്കിലും അതിനകത്ത് കുറവ് വരുത്താതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. 2023-24 സാമ്പത്തിക വർഷം 500 സഹകരണ സംഘങ്ങൾക്കായി 6.5 കോടി രൂപയാണ് പ്രവർത്തന മൂലധനമായി അനുവദിച്ചിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷം മാനേജറിൽ സബ്സിഡി, പ്രവർത്തന മൂലധനം എന്നിവയ്ക്കായി 3.5 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അതിൽ ആദ്യഘട്ടമായി 1.97 കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നടപ്പ് സാമ്പത്തിക വർഷം കയർ വികസന വകുപ്പിന് കീഴിൽ വിവിധ പദ്ധതികൾക്കായി 107.64 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇൻകം സപ്പോർട്ട് തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണുള്ളത്. അതിന് 41.49 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇവിടെ ബഹുമാന അംഗം പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ ഈ ആധാർ ലിങ്കണക്കായി കഴിഞ്ഞപ്പോൾ കണക്കിലുള്ള തൊഴിലാളിയും ശരിയായ തൊഴിലാളിയും തമ്മിൽ എണ്ണത്തിൽ ഒരു അന്തരം വന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലുള്ള അലോക്കേഷൻ ഈ സെൻസസ് കൂടി കഴിയുമ്പോൾ ഇതിൻ്റെ അലോക്കേഷൻ അതിൽ നിലനിർത്തി തന്നെ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുമോ എന്ന കാര്യവും സർക്കാർ പ്രത്യേകം പരിശോധിക്കുന്നതായിരിക്കും. May 24 മുതൽ 17,119.75 കയർ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. ഏപ്രിൽ മെയ് മാസങ്ങളിലെ 7,475.579 ചകിരി ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. കയർ ഫെഡിന് ക്രയ വില സ്ഥിരതാ പദ്ധതിയിൽ 7.45 കോടി രൂപ അനുവദിച്ചു. കയർ സംഘങ്ങൾക്ക് കയർ എടുത്ത വകയിൽ നടപ്പ് സാമ്പത്തിക വർഷം 5.66 കോടി രൂപ ഏപ്രിൽ മാസത്തിലും 4.5 കോടി രൂപ മെയ് മാസത്തിലും 4.89 കോടി രൂപ ജൂൺ മാസത്തിലും ഉൾപ്പെടെ 14.6 കോടി വിതരണം ചെയ്തിട്ടുണ്ട്.
പരമ്പരാഗത ഉൽപ്പന്നങ്ങളായ ചകിരിത്തടുക്ക്, BC1, BC20 എന്നീ ഉൽപ്പന്നങ്ങൾക്കുണ്ടായ ഓർഡർ ക്ഷാമമാണ് ഉൽപാദന മേഖലയിലെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. ഒപ്പം തന്നെ PVC ഉൽപ്പന്നങ്ങൾ, അതുപോലെ മറ്റ് സിന്തറ്റിക് ഉൽപ്പന്നങ്ങൾ, അതിൻ്റെ വിലക്കുറവ്, ഇത് ഈ മേഖലയ്ക്കകത്ത് പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. മാർക്കറ്റിൽ ഡിമാൻഡുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ സംഭരിക്കലായിരുന്നു, ഗോഡൗണുകൾ വാടകയ്ക്കിട്ട് സംഭരിക്കും, വിപണനം ഉണ്ടായില്ല. അപ്പോൾ ആ ഗോഡൗണുകൾ നമുക്ക് നന്നായി വിറ്റ് തീർക്കാൻ, അതിനകത്തുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റ് തീർക്കാൻ കഴിഞ്ഞു. പുതിയ ഡിസൈനുകൾ അവന് വേണ്ടി ഇപ്പോൾ ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അവരുമായി ചേർന്ന് പദ്ധതി തയ്യാറാക്കി പരിശീലനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. കയറ്റുമതി രംഗത്ത് കൂടുതൽ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ കയർ കോർപ്പറേഷൻ വാൾമാർട്ടുമായിട്ട് വാണിജ്യ കരാർ ഒപ്പുവെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മറ്റ് നടപടികൾ മുന്നോട്ട് പോവുകയാണ്. പിന്നെ ഫോമാറ്റിക്സ് 18 വർഷത്തിന് ശേഷം ആദ്യമായി ലാഭത്തിലായിട്ടുണ്ട്. ഈ വർഷം അവർ ഫ്രാൻസിലേക്ക് കയർ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുകയാണ്. 2016-21 വരെ കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് കയർ ഭൂവസ്ത്രം പുതിയൊരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചു. 98.29 കോടി രൂപയുടെ കയർ വസ്ത്രമാണ് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് വിതരണം ചെയ്തെങ്കിൽ, ഈ സർക്കാരിൻ്റെ ഈ 3 വർഷത്തിനുള്ളിൽ 148 കോടി രൂപയുടെ ഭൂവസ്ത്രം വിതരണം ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി കയർ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ആദ്യമായി എല്ലാ പഞ്ചായത്തുകളിലേക്കും പോയി ഇതിനുള്ള ഓർഡറുകൾ ശേഖരിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഒഡീഷ പോലെയുള്ള സംസ്ഥാനത്തെ മൈനുകളിലെ മണ്ണ് ഇടിച്ചൽ തടയുന്നതിന് വേണ്ടിയുള്ള കയർ ഭൂവസ്ത്രത്തിൻ്റെ വിനിയോഗം, അതിനുള്ള ഓർഡറുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും തൊഴിലാളി സംഘടനകൾ, കയർ സംഘങ്ങളുടെ പ്രതിനിധികൾ, വ്യവസായികൾ ഇവരുടെ യോഗം ആലപ്പുഴയിൽ വെച്ച് ചേരാറുണ്ട്. ഈ വർഷത്തെ യോഗം 15-ാം തീയതി ചേരുന്നുണ്ട്. അവിടെ കൂടി ഉയരുന്ന നിർദ്ദേശങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ആവശ്യമായിട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്.